റീൽസ് റിയാക്ഷൻ. കുറേ നാളായി ആ ഏരിയയിലോട്ട് കൈവച്ചിട്ട്, ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഞാൻ എൻ്റെ റീൽസ് ഒന്ന് തുറന്നു നോക്കി. ഫസ്റ്റ് വന്ന വീഡിയോ തന്നെ എന്നെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. നമ്മളെ സാജി പറ്റി മുന്നേ തരും ഉള്ളു. നമ്മളെ സാജി ഞാൻ അവിടെ ട്രോൾ പണ്ടേ ഞാൻ ഉയർറാവുക ഞാൻ റത്നം ഞാൻ നരമ്പ് ഞാൻ ഇത് എൻ്റെ ആട്ടയാകുന്ന പിള്ളേ. അമല ഷാജി വെറിയന്മാരുടെ പ്രയാക്കുന്ന നിലയിലായിരിക്കണം ഇവൻ. ഇവൻ എന്നെ വിടാതെ പിന്തുടരുന്നു. ഞാൻ സ്ക്രോൾ ചെയ്യുമ്പം ഇവന്റെ റീൽസ്. എന്നെ ഒന്ന് വെറുതെ വിടൂ. ഞാനും അനുഭവിച്ചു, ഇനി നിങ്ങളും കൂടി അത് കാണണം. നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ, നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ. നിങ്ങളും അനുഭവിക്കണം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വില അറിയണം. എത്ര സന്തോഷത്തോടെ നിങ്ങൾ ഇരിക്കുന്നതെന്ന് ആ റീൽസ് കാണാണ്ട്. ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ വില ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് വാച്ച് ദ റീൽസ് റിയാക്ഷൻ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്, മലയാള ഫ്രണ്ട്സ്, മലയാള പെൺകുട്ടി, മലയാള ചേട്ടൻ, മലയാള ഫ്രണ്ട്സ്. അവൻ മലയാളികളെ വളർത്താൻ നോക്കുന്നു. തമിഴ്നാട്ടിൽ നിനക്ക് പെണ്ണ് കിട്ടത്തില്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോഴത് പാട്ട പാട പോകുന്ന പാട്ടാണ് പടിവാള സോങ്. ഓക്കെ ഫ്രണ്ട്സ്, പറഞ്ഞത് പുറിഞ്ച്. ഓക്കെ, സെറ്റ് പാടിക്കാൻ പോലെ ഫുൾ സപ്പോർട്ട്. നമ്മൾ കലാകാരന്മാരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. സോ നീ പാടു, പാടണം നീ. പടിവാള ഭ്രത്ത വട്ടകം കയ്യിലെന്തും തമ്പൂരണ്ടി. എന്തോന്ന്? പടിവാള ഭ്രത്ത വട്ടകം കയ്യിലെന്തും തമ്പൂരണ്ടി. കയ്യിലെന്തും? കയ്യിലെന്തും തമ്പൂരണ്ടി. അല്ല, ഞാൻ ഈ മാങ്ങാണ്ടി കശുവണ്ടി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ തമ്പൂരാണ്ടി എന്ന് പറഞ്ഞ എന്ത് ഐറ്റമാണ്? അല്ല, അതൊക്കെ ഒരു പാട്ടിലിടാൻ കൊള്ളാവോ? ആരണവൻ നല്ലച്ചന തിരുമുങ്കൽ ചണ്ടുംകാരി കാളി തുടങ്ങി നാങ്ങ നാങ്ങ നാങ്ക. നിനക്ക് വല്ല തമിഴ് പാട്ടും പാടി അവിടെ ജീവിച്ചാ പോരെ? എന്തിനു ഇവിടെ വന്ന് സമാധാനം കെടുത്തുന്ന എന്റെ? റീൽസ് തുറന്ന ഇതാ വരുന്നത്. കയ്യിലെന്തും തമ്പൂരണ്ടി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു പാട്ട് പാടി ഇവ നിർത്തുവന്ന്, പക്ഷെ അല്ല, ഇനി ഇത് തുടങ്ങുന്നേ ഉള്ളൂ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹായ് ഫ്രണ്ട്സ്, എനിക്ക് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് പണിന്നാങ്ക. അവങ്ക പേര് വന്ന് പർവീസ് മുസറഫ്. അവങ്ക വന്ന് കണക്കണങ്ങൾ സീരിയൽ നടിക്കിറങ്ങളാമ. അവങ്ങളെ കണ്ടി ഒരു പാട്ട് ഒന്ന് പാട ചൊല്ലിന്നാങ്ക. അതെ, ആൾക്കാർ ഇവിടുന്ന് മലയാളികൾ ഇവിടുത്തെ ആൾക്കാരെ പോരാഞ്ഞിട്ട് തമിഴ്നാട്ടിൽ പോയി മെസ്സേജ് അയച്ചിട്ട് ഈ പാട്ട് പാട ആ പാട്ട് പാടെന്ന് പറഞ്ഞ് ഇതുങ്ങളെ കൊണ്ട് ഓരോ പാട്ട് പാടിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മുടെ സെക്ഷനിൽ കയറി വരും. ആ പെയിനിലൂടെ നിങ്ങളും കടന്നു പോകണം. നല്ല കേട്ടിരുങ്ങ. എന്നാ പാട്ടെന്നാ വന്ന് ഇത് വന്ന് മലയാള പാട്ട് അവന്റെ അപ്പന്റെ ജിമ്മിക്ക് കമ്മലും അവന്റെ അപ്പൻ ടുട്ടോണ്ട് പോയി. കട്ടോണ്ടല്ല, ടുട്ടോണ്ട് പോയി. അവന്റെ അപ്പന്റെ ബാങ്ക് ഇട്ട് കുത്തി അവന്റെ അമ്മ തുടിച്ച് കിട്ട്. അതെന്താ സാധനം എനിക്ക് അറിയത്തില്ല. അറിയാന്നൊരു കമന്റ് ചെയ്യുക. ഇരുതര ജാതരയും നേതരയും നുത്തുവണ്ണ ബോജിരകുറ നോത്തുന്നു ഈ പോകവായി നുത്തുവണ്ണേ അലകടൽ കാച്ചു. ഇരുതര ജാതരയും നോതരയും നൊത്തു വന്ന പോൽ. ഇത് ലിറിക്കൽ ജീനിയസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് പറയാതെ ഇത് ഔട്ട് ഓഫ് ദ വേൾഡ് തിങ്ക് ചെയ്യുന്നവർക്കെ മനസ്സിലാകത്തുള്ളൂ. ജാതരയും നേതരയും നൊത്തു വന്നു. ഇരുതര ജാതരയും നേതരയും നുത്തുവണ്ണ ബോജിരകുറ നോത്തുന്നു ഈ പോകവായി നുത്തുവണ്ണേ അലകടൽ കാച്ചുനുതി കാതു കുത്താൻ പാടുവേനേണ്ടാ സരകര വേറ ബദി വീര ബടുകാമവേന്ദര. ഓക്കെ ഫ്രണ്ട്സ്, എന്ത് എന്ത് കോൺഫിഡൻസോടെയാണ് അവനത് പാടുന്നത്? ഈ കോൺഫിഡൻസ് ആണ് എനിക്ക് എന്റെ ജീവിതത്തിൽ വേണ്ടത്. ഇത് കിട്ടിയാ മതി എനിക്ക്. എന്റെ പെണ്ണ് ബാങ്ക് കുത്തി ഇങ്ങമ്മ തുടിച്ച് കിട്ട്. എന്നാലും അവന്റെ അപ്പന്റെ ബാങ്കിൽ കുത്തിയിട്ട് അമ്മ തുടിച്ചുകൊണ്ടിരുന്നത് ഒട്ടും ശരിയല്ല. അത് മാത്രം എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. കൂടുതൽ എനിക്ക് ഇതിലൊന്നും പറയാനില്ല. കൊള്ളാം കൊള്ളാം മോനെ, കൊള്ളാം. നെക്സ്റ്റ് വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഒരു മലയാള പെൺകുട്ടി ഈ പാട്ട് പാടെ ചൊല്ലി ഞങ്ങളുടെ പറഞ്ഞാണ്. മലയാള പെൺകുട്ടി അവനോട് പറഞ്ഞു. എന്ത് കാർ കേൾക്കണ നിനക്ക് അവനോട് അത് പറഞ്ഞാൽ? ഇപ്പൊ ഞങ്ങളല്ല ഇത് അനുഭവിക്കേണ്ടത്. ഇപ്പൊ ഈ വീഡിയോ കാരണം നിങ്ങളും അനുഭവിക്കുന്നില്ലേ അതുപോലെ തന്നെ? അതിനാണ് ഞാൻ ഇപ്പോൾ പാട പോകാനാ. നല്ല കേട്ടുകിടുങ്ങ. തമിഴ്നാട് ഫ്രണ്ട്സ്, കേരള ഫ്രണ്ട്സ്, രണ്ട് പേർക്കും ചെമ്മട്ടു, രണ്ട് പേർക്കും പാട്ട് പാട പോകാം. നല്ല കേട്ടുകിടുങ്ങ. ആ പെൺകുട്ടിയുടെ ID, ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എൻ്റെ ഇൻബോക്സിലുകൊണ്ട് എൻ്റെ ഇൻബോക്സിലുണ്ട്. ഞാൻ ബ്ലോക്ക് ചെയ്ത് ഞാൻ അവളെ കേരളത്തിലെ എല്ലാ ആൾക്കാരും കൊണ്ട് ബ്ലോക്ക് ചെയ്യിക്കാം. ഇനി ഇനി അതുപോലെ ഒരു ദ്രോഹി ട്രൈറ്ററിന് നമുക്ക് കേരളത്തിൽ ആവശ്യമില്ല. കറുകറുത്തവലേ കരുണീല കണ്ണാള
കാക്കുമുന്തനേക്കാൾ കുഴഞ്ചടി പുണ്ണാറ് കറുകറുത്തവലേ കരുനീല കണ്ണാല കാക്കുമുന്തനേക്കാൾ കുഴഞ്ചടി പുണ്ണാറ് ഓക്കെ ഫ്രണ്ട്സ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, അവൻ അവന് അറിയാവുന്ന ഭാഷയുടെ ബാലം ഒപ്പിച്ച്. പക്ഷെ സെക്കൻഡ് ഹാഫ് തെലുങ്കാണോ കന്നഡയാണോ ആന്ധ്രയാണോ ഏത് ഏത് ലാംഗ്വേജാണെന്ന് അവന് പോലും അറിയത്തില്ല. എന്തിനു പോലെ നീ ഇതൊക്കെ സഹിച്ച് ചെയ്യുന്നത്? ഏഹ്, നീ ഒരു ഒരു പെൺകുട്ടിക്ക് വേണ്ടി നീ ഇത്ര ദൂരം വരുമോ? മലയാളം പഠിച്ച് ഇത്രയും പാട്ട് പാടുമോ ഒരു പെൺകുട്ടി ഇമ്പ്രസ് ചെയ്യാൻ? നമ്മളെ സാജ പറ്റി ഉള്ളത് തരും ഉള്ളത് നമ്മളെ സാജ ഞാൻ ട്രോൾ പണ്ടേ ഞാൻ ഉയർറാവുക ഞാൻ രത്നം ഞാൻ നരമ്പ് ഇത് എന്നോട് ആട്ടയാകുന്ന പുരിഞ്ഞാ അമലാശാജി വെറിയൻ. ഹായ് ഫ്രണ്ട്സ്, സാറു കാൺ പാടൽ. ഹായ്, ശരി. നിങ്ങള് നിങ്ങൾ വിചാരിച്ചോ മലയാളികൾ മാത്രമാണ് ഇത് അനുഭവിക്കാൻ പോകുന്നത്? നോർത്തിന്റെ കര വരെ ഞങ്ങൾ അനുഭവിപ്പിക്കും. ഷാറുഖാൻ പാടല്, ഷാറുഖാന്റെ പാട്ട്. ചായ, ചോള, ബോധി, മാങ്ങ ഇതൊക്കെയാണ് ഇവനെ വിളിച്ച്. ഓരോ കുച്ചിനാ ജാണോ ബസ് ഇത്തനായി ജാണോ ജാനു അത് ചെയ്ത് ശരിയായില്ല കേട്ടോ, എനിക്ക് അത്ര പറയുള്ളൂ. ഇത്തനാ ബി ജാനു. ജാനു അവന് ബോളെ മാങ്ങി ഒന്നും കൊടുക്കണ്ടിരുന്ന ഭയങ്കര ശോകമായിപ്പോയി. ഇത് ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് ഈ പാട്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ അലാറം ടോൺ ആക്കി സെറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങളൊരു നമ്മൾ ചില ആൾക്കാർ ഇപ്പോൾ എണീക്കാൻ മറന്നു. ഇപ്പം നമ്മൾ 7 മണിക്ക് എണീക്കണമെന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ നമ്മളെ ചിലപ്പോൾ എണീക്കുമ്പോൾ 10 മണിയാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ പാട്ടെടുത്ത് അലാറം ആക്കി വെക്കുക. അപ്പം 7 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ആകുമ്പോൾ നിങ്ങൾ ഞെട്ടി എണീക്കും. ദൈവം ഈ മാരണം കടന്ന് 7 മണിക്ക് അടിക്കുമല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ 6:30 എണീറ്റ് നിങ്ങൾക്ക് അലാറം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എണീക്കും. ഇതൊരു ഭയങ്കര ബ്രില്യൻറ്റ് ടെക്നോളജിയാണ്, നിങ്ങളത് യൂസ് ചെയ്യുക. ഇമാതിരി ക്യാ അവരാധയെ കൊണ്ട് ഇതൊക്കെ ഗുണമുള്ളൂ ഞാൻ കണ്ടിട്ട്. സോ നമുക്ക് അടുത്തയിലേക്ക് പോവാം. തുജ്മേ റബ് ദിഖ്താ ഹൈ യാരാ മേ ക്യാ കറൂ. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ. അവനെ ഓക്കെ എന്ന് പറഞ്ഞെങ്കിൽ പോയാൽ മതി. ഇതൊക്കെ അനുഭവിക്കേണ്ട നമ്മളാണ്. നമ്മുടെ ഫീഡിലും സജഷനിലൊക്കെയാണ് ഇത് വന്ന് കിടക്കുന്നത്. ഓക്കെ, ഇവൻ മലയാളി കുട്ടിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇത്രയും ചെയ്തു. നമുക്കറിയാം ഇവൻ ആരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കാൻ നമുക്കറിയാം. അത് നീ ഇമ്പ്രസ് ചെയ്യുക ഇത്ര ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ മലയാളികൾക്ക് ഒരു കുഴപ്പമില്ല, നീ കൊണ്ടുപോക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവൻ നമ്മുടെ തട്ടകത്തിൽ വന്ന് ഇത്രയും കളിച്ചതല്ലേ? അങ്ങനെ എളുപ്പത്തിൽ വന്ന് ഇവന് മലയാളി പെമ്പിളാരെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെയുള്ള മലയാളികളൊക്കെ എന്ത് പോകാൻമാരാ? നമ്മൾ അവിടെ പോയി വളക്കും. തമിഴ്നാട്ടിലെ പെമ്പിളാരെ നമ്മൾ വളക്കും. വളക്കാൻ വേണ്ടി ആദ്യം അവർക്ക് എന്താ അറിയേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്പർ 1 റൂൾ. ഓക്കെ, സോ ആദ്യം അവർക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എന്നെ പൊറ്റരിക്കണ ഒരു പുള്ളിങ്കോ എന്നെ മരെ പുള്ളിങ്കോവാ ഇരിക്കണം. പുള്ളിങ്കോ ആരാ? പുള്ളിങ്കോ പുള്ളിങ്കോക്ക് ഡിമാൻഡ് ഇപ്പോ ഞാനാ അവങ്ങനെ ഗെത്ത് അവങ്ങളെ പാത്തവനെ ഇത് ഡീസന്റാ ഒരു പയ്യൻ വന്നാണാ എന്നാടാ ഇത് ഇവനെ പഴം മാതിരി ഇരിക്കറാ അപ്ടിന്നവങ്ങ ഡീസന്റ് ആയിട്ടൊരു പയ്യൻ വന്നു കഴിഞ്ഞാൽ പഴം മാതിരി. അപ്പൊ നമ്മൾ പുള്ളിങ്കോ ആയിട്ട് മാറണം. ആരാണ് പുള്ളിങ്കോ? എന്താണ് പുള്ളിങ്കോ? ഇതേ പുള്ളിങ്ക വന്നാ ഐയാ ഇവൻ കീഞ്ച പാൻറ്റ് പോട്ട് നിരുക്കാം അപ്படின்னு சொல்லிட்டு ஒரு திமுரா பேசுவாங்க அந்த திமுரு தான் எனக்கு பிடிக்கும். வாட் இஸ் புல்லிங்கோ? அது எனக்கு நெட்டி நோக்காண்ட எனக்கு பட்டilla. மெயில் டீனேஜர்ஸ் ஃப்ரம் நார்த் சென்னை இன் இந்தியா ஹூ கலர் देयर ஹேர். நான் கலர் ചെയ്തിട്ടുണ്ട്. எஸ் ஐ ஆம் புல்லிங்கோ. நான் போடு அறியட்டு நான் ஒரு புல்லிங்கோ ஐ गाइस. ஹூ கலர் देयर ஹேர் ஹேவ் யூனிக் ஹேர் ஸ்டைல்ஸ். വിയർ സ്കിന്നി ജീൻസ്. തൽക്കാലം സാറല്ലേ? അയാമേ പുള്ളിങ്കോ. സ്കിന്നി ജീൻസ്. ബാക്കി റൈഡ് ഹോണ്ട ഡിയോ സ്കൂട്ടേഴ്സ്. ഹോണ്ട ഡിയോ നാളെ തന്നെ ഓർഡർ ചെയ്യണം, കുഴപ്പമില്ല. ആൻഡ് എൻഗേജ് ഇൻ റെക്ലെസ് ഡ്രൈവിംഗ് ഇൻ ദ നെയിം ഓഫ് സ്ട്രീറ്റ് റേസ് ദ യൂഷ്വലി സ്പെസിഫിക് സ്ലാങ് വെറൈറ്റീസ്. ഓക്കെ, അതെന്താന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം എന്താണ് പുള്ളിങ്കോ എന്ന്. അതെന്താ
നാക്ക് പുറത്തിട്ട് ഇതൊക്കെയാണോ പുള്ളിങ്കോ ഡാൻസ്? എന്താണ് പേയാ? പേ പിടിച്ച ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഗൈസ്, നമ്മളുടെ വിഷമത്തോടെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുന്നത്. ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിലെ പെൺപിള്ളേർക്ക് നമ്മളെ വേണ്ട. തമിഴ്നാട്ടിൽ നിന്ന് അവന്മാർ പാട്ട് പാടി ഇവിടുത്തെ നിങ്ങളെ വളർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു മുരട്ട സിംഗിളായി നമ്മളെല്ലാം മരിക്കും. കുഴപ്പമില്ല, സിംഗിളായാലും കുഴപ്പമില്ല, ഇമാതിരി അപരാധമാകരുത്. ഓക്കെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാവരും ചെയ്യുക. പിന്നെ ഈ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നിങ്ങൾ സുഖമായി ഉറങ്ങുകയോ എന്തോ വേണമെങ്കിലും ചെയ്തോളൂ. ഫോണിൽ നിങ്ങൾക്ക് ഇറങ്ങി പൊട്ടിക്കണം തോന്നും, പക്ഷേ എറിയരുത്, നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്. ഇവൻ്റെ ഒരു നല്ല പാട്ടോടു കൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഐ നോ യു ലവ് മീ, ഐ നോ യു ക്യാൻ സ്റ്റോപ്പ് നെവർ ആൻഡ് ഐ ബി ദേർ. യു ആർ മൈ ലവ്, യു ആർ മൈ ഹാർട്ട്. ഐ കുഡ് നെവർ എവർ എവർ ബി എ പാസ്. ഓക്കെ ഫ്രണ്ട്സ്.